പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ എം എസ് സ്വാമിനാഥന്റെ കുട്ടനാട് മങ്കൊമ്പിലുള്ള തറവാട് വീടാണ് ഈ കാണുന്നത്. ഇവിടെയാണ് അദ്ദേഹം അവധിക്കാലം ചെലവഴിച്ചിരുന്നത്. മുത്തശ്ശൻ കൃഷ്ണയ്യരോടൊപ്പം അവധിക്കാലം ഇവിടെ ചെലവഴിക്കുമ്പോൾ ഈ വീടും ഈ പ്രദേശവുമൊക്കെയാണ് തന്നെ കാർഷിക ശാസ്ത്രജ്ഞനാക്കി മാറ്റിയത് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം കുട്ടനാടും എം എസ് സ്വാമിനാഥനും തമ്മിലുള്ള ബന്ധം. കുട്ടനാട് പാക്കേജ് രൂപീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. കുട്ടനാട്ടിലെ കൃഷി പുനരുജ്ജീവിപ്പിക്കുക, ഒപ്പം തന്നെ വെള്ളപ്പൊക്കം തടയുക, പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്ന് കുട്ടനാടിനെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയൊക്കെയായിരുന്നു കുട്ടനാട് പാക്കേജ് നടപ്പാക്കിയത്. കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആ പാക്കേജ് പൂർണ്ണമായി ഫലപ്രാപ്തിയിൽ എത്തിയില്ല എങ്കിൽ പോലും കുട്ടനാട്ടുകാരുടെ സ്വകാര്യ അഭിമാനമാണ് എം എസ് സ്വാമിനാഥൻ എന്ന കാർഷിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹം പല പുതിയ വിത്തിനങ്ങളും ഈ കുട്ടനാടിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നതിൽ വലിയ പങ്കു വഹിച്ചിട്ടുള്ള ആളാണ്. അത്തരത്തിൽ ഈ പ്രദേശവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം അഭേദ്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കുട്ടനാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാനം കൂടിയാണ് എം എസ് സ്വാമിനാഥൻ, അല്ലേ? തീർച്ചയായും അദ്ദേഹത്തെ കുട്ടനാട്ടുകാർക്കും ഈ പറഞ്ഞപോലെ പ്രത്യേകിച്ച് ഞങ്ങൾ മങ്കമ്പുകാർക്കും കൃഷിയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും നെഞ്ചിൽ കൊണ്ടു നടക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഞങ്ങളുടെ യശസ് ലോകത്തിന് എവിടേക്ക് എത്താമോ അവിടേക്ക് എത്തിച്ച ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹത്തെ. ഞങ്ങൾക്ക് ആദരവോടെയും സ്നേഹത്തോടെയും അല്ലാതെ കാണാനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല. എന്ത് കാര്യങ്ങൾക്കും വ്യക്തതയോടെ സംസാരിക്കാൻ കഴിവുള്ള, കൃഷിയെക്കുറിച്ച് വ്യക്തതയോടെ സംസാരിക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. അദ്ദേഹം അവധിക്കാലം ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് സംവദിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ കുട്ടനാട് പാക്കേജ് 1 എന്ന് പറയുന്നത് അദ്ദേഹം വിഭാവനം ചെയ്തത് കൃഷിക്കാരുടെ ഉന്നമനം, അതുകൂടാതെ കുട്ടനാട്ടിൻ്റെ ഈ വെള്ളപ്പൊക്ക അതിജീവനം, ഈ മടവീഴ്ച, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യാത്രാ സൗകര്യങ്ങൾ, ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് അദ്ദേഹം അത് വിഭാവനം ചെയ്തത്. അതിൽ നിന്നും നിലവിൽ ആ പറഞ്ഞ വകുപ്പുകളുടെ യോജിപ്പില്ലായ്മ മൂലം അത് ഒന്നും എങ്ങും എത്താതെ ഒരു അവസ്ഥയിലേക്ക് വരികയും അദ്ദേഹം അങ്ങനെ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുകയാണ്. എന്തായാലും കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിയോഗം തീരാ നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബോണിയും വർഗീസിനൊപ്പം കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ നിന്ന് എം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.